നമസ്കാരം എല്ലാവർക്കും. വി കെൻ വിൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പി എസ് സി പ്രിലിമിനറി എക്സാമിന് പുതിയ സിലബസ് അനുസരിച്ച് നവോത്ഥാന നായകർ എന്ന ഭാഗത്തു നിന്ന് കൂറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാടിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. മാതൃഭൂമിയുടെ സ്ഥാപക ഡയറക്ടർ, കേരള ഖാദി ബോർഡ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. മാതൃഭൂമിയുടെ സ്ഥാപക ഡയറക്ടർ, കേരള ഖാദി ബോർഡ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് കൂറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട്. വൈക്കം സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, വിദേശ വസ്ത്ര ബഹിഷ്കരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയിൽ പങ്കെടുത്തിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, വിദേശ വസ്ത്ര ബഹിഷ്കരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം എന്നിവയിൽ പങ്കെടുത്ത വ്യക്തിയാണ് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. രണ്ടാമത്തെ കേരള നിയമസഭ തെരഞ്ഞെടുപ്പിൽ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തി. രണ്ടാമത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് മുണ്ടശ്ശേരിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. തൃശ്ശൂരിൽ നിന്ന് ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത് അദ്ദേഹമാണ്. ലോകമാന്യൻ എന്ന പത്രം തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ചത് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1896 മുതൽ 1981 വരെയായിരുന്നു. 1896 മുതൽ 1981 വരെയുള്ള കാലഘട്ടത്തിലാണ് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ജീവിച്ചിട്ടുള്ളത്. ഉപ്പ് സത്യാഗ്രഹ സമരത്തിനിടെ പോലീസ് ലാത്തിചാർജിൽ കാഴ്ച നഷ്ടപ്പെട്ട നവോത്ഥാന നായകനാണ് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഉപ്പു സത്യാഗ്രഹ സമരത്തിനിടെ പോലീസ് ലാത്തിചാർജിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനായിരുന്നു.